ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ വെളിയം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. മണ്ണപ്പം എന്ന പേരിലുള്ള ഒരു ബേക്കേഴ്സിലേക്കാണ് ഇന്നത്തെ യാത്ര. കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ളൂ, അതായത് മണ്ണപ്പം റെസ്റ്റോറൻറ്റിലേക്ക്. ശരിക്കും ഇങ്ങോട്ടുള്ള വഴി തന്നെ എന്നെ ഞെട്ടിച്ചളഞ്ഞു. ഹൈറേഞ്ചിലൊക്കെ പോകും പോലെ അതിമനോഹരമായ വ്യൂ പോയിൻ്റുകളാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. മണ്ണപ്പം ബേക്കേഴ്സ് ആക്ച്വലി കുണ്ടറാം, ഓയൂര്, നല്ലില, മീയന്നൂര് ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഇവിടുന്ന് കഴിക്കുന്ന ഡിഷസ് ഇവിടെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി ബ്രാഞ്ചസിലൊന്നും തന്നെ ഇത് അവൈലബിൾ അല്ല. പേര് കേൾക്കുമ്പോൾ തന്നെ കുട്ടിക്കാലത്തെ മധുരമുള്ള കുറേ ഓർമ്മകളാണ് മനസ്സിലേക്ക് വരുന്നത്. മണ്ണപ്പം അപ്പോൾ ഈ പേരിനോട് നീതി പുലർത്തുന്നതാണോ എന്ന് നമുക്ക് ഇവിടെ കയറി കഴിച്ച് നോക്കിയിട്ട് പറയാം. മണ്ണപ്പം സേവറീസ് ആൻഡ് പേസ്ട്രീസ് ആക്ച്വലി കുറച്ച് ഫേമസ് ആണ്. കുറേ ഇടങ്ങളിൽ അത് വളരെ ഫേമസ് ആണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥലം പിടിക്കാൻ മണ്ണപ്പത്തിന് കഴിഞ്ഞത്. പേസ്ട്രീസും തന്നെ ലൈക്ക് ബിസ്ക്കറ്റ്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഒരു ലൈവ് ജ്യൂസ് കൗണ്ടറാണ് കാണുന്നത്. നമ്മളൊക്കെ പല യാത്രകൾക്കിടയിലാണ് ഹോട്ടൽസ് സെർച്ച് ചെയ്യുന്നതും ആ ഹോട്ടൽസിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതും. അല്ലാതെ പോയിട്ടുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ അതൊക്കെ ഓരോ ഒക്കേഷൻസിൽ മാത്രം. കൂടുതൽ സമയം യാത്ര ചെയ്യുന്നത് കൊണ്ട് യാത്രക്കിടയിൽ ഓരോ ഹോട്ടൽസിൽ ഇൻസ്റ്റാഗ്രാമിലും അതേപോലുള്ള സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്ത് കണ്ടെത്തിയാണ് പോകാറ്. ഇവിടെ നമുക്ക് കിട്ടിയത് ഒരു വാം വെൽക്കമാണ്. കോംപ്ലിമെൻ്ററി ആയിട്ടൊരു വാട്ടർമെലൺ ജ്യൂസ് ആണ് നമുക്ക് കിട്ടിയത്. ഷുഗർ അധികം ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ല റിഫ്രഷ്. ഇവിടെ നമ്മൾ രണ്ട് ഡിഷാണ് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തത്. ഒന്ന് പാൽ പൊറോട്ട, ഒന്ന് ബോം പൊറോട്ട. പാൽ പൊറോട്ട ഒരിക്കൽ കാണിച്ചതാണ്, എങ്കിലും അത് കോട്ടയത്തായിരുന്നു. ഇത് നമ്മുടെ സ്വന്തം കൊല്ലത്താണല്ലോ. ആദ്യം തന്നെ നമുക്ക് ബോംബ് പൊറോട്ട ഒന്ന് ട്രൈ ചെയ്യാം. ഇതിൽ 5 ലെയറാണുള്ളത്. അതിൽ ഫസ്റ്റ് ലെയർ ചിക്കൻ ഫ്രൈ, സെക്കൻഡ് ഓംലെറ്റ്, തേർഡ് ലെയർ ബീഫ് ഫ്രൈ, അതിൻ്റെ താഴെ ചില്ലി ചിക്കൻ, അതിൻ്റെ താഴെ കാടമുട്ട റോസ്റ്റ്. ഇത്രയും ലെയേഴ്സാണ് ഇതിനകത്തുള്ളത്. ഞങ്ങൾ ആക്ച്വലി 2 പേരാണ് പോയത്. അപ്പം ഈ ഒരു ഡിഷ് തന്നെ ഒരു 3 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. 5 പൊറോട്ടയും ഇത്രയും കറികളും എന്ന് പറയുന്നത് തന്നെ നല്ല ക്വാണ്ടിറ്റി ആണല്ലോ. ഇതേപോലുള്ള വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കാനായിട്ടും എല്ലാ റെസ്റ്റോറൻസും ശ്രമിക്കണം. എങ്കിലല്ലേ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടേസ്റ്റ് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ബോംബ് പൊറോട്ടയുടെ ടേസ്റ്റ് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് ലെയർ ചിക്കൻ ഫ്രൈ, പിന്നെ അടുത്ത ലെയർ ഓംലെറ്റ്, അങ്ങനെ ഓരോ ലെയറിലും ഓരോ വ്യത്യസ്ത ടേസ്റ്റുകളായതുകൊണ്ട് അത് കഴിക്കുമ്പം ഒരു പ്രത്യേക അനുഭവം തന്നെ ആയിരിക്കും. ഇത് ശരിക്കും 3 പേരെ കൊണ്ട് തന്നെ കഴിച്ചു തീർക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ഡിഷാണ്. പക്ഷേ ഇത് ഞാൻ ഒറ്റയ്ക്കാണ് കഴിച്ചു തീർത്തത്. അടുത്തതായി നമ്മുടെ പാൽ പൊറോട്ടയാണ്. നേരത്തെ ചെയ്ത വീഡിയോയിൽ നിന്ന് ഇതിനൊരു വ്യത്യസ്തതയുണ്ട്. അന്ന് പാൽ പൊറോട്ട ചിക്കനിലാണ് ചെയ്തത്, ഇത് ബീഫിലെ പാൽ പൊറോട്ടയാണ്. പാൽ പൊറോട്ട പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ ഒരു പ്രത്യേക തരം പ്രിപ്പറേഷനാണ്. അതിലും ഒരു മുട്ടയുണ്ട്. ഈ പ്രിപ്പറേഷൻ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വളരെ ജ്യൂസിയാണ്. ആ പൊറോട്ടയൊക്കെ കുതിർന്ന് നല്ല സോഫ്റ്റായി കിടക്കുകയാണ്. എടുത്ത് കഴിച്ചാൽ മാത്രം മതി. ഈ ചട്ടിയും വാഴയിലയും ശരിക്കും വല്ലാത്തൊരു ഫീലല്ലേ ഇത്. പിന്നെ പൊറോട്ട ബീഫിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അവർ തമ്മിൽ അഗാധമായ പ്രണയത്തിലാണ്. ആ പ്രണയം തകർക്കാൻ മറ്റൊരു ഡിഷിനും ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഇറങ്ങി വന്നപ്പം ഒരു സ്നാക്ക് കൂടി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. അതിനൊരു കാരണമുണ്ട്. പാനിപ്പുരി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ആസ് യൂഷ്വൽ പല റീൽസും ഇതിൻ്റെ പ്രിപ്പറേഷൻസ് കണ്ട് മനസ്സും എടുത്ത് നിർത്തിയതാണ്. പക്ഷേ ഇതങ്ങനല്ല. ഇവിടെ പോലും ഹൈജീനും ക്ലീൻലിനെസ്സും പാലിക്കാനായിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയകരവുമാണ്. പാനിപ്പുരിയുടെ ചരിത്രത്തെപ്പറ്റി ഒന്ന് നോക്കാം. ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണല്ലോ ചില കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് ചുമ്മാ ഗൂഗിൾ ചെയ്തപ്പോഴാണ് ഞാനിത് കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഗൂഗിൾ പറയുന്നത് ആദ്യത്തെ പാനിപ്പുരി ഉണ്ടാക്കിയത് ദ്രൗപദിയാണ്. കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സും ആലു സബ്സിയും വെച്ച് അന്നുണ്ടാക്കിയ ഒരു പ്രിപ്പറേഷൻ ആണെന്നാണ് ഗൂഗിൾ അവകാശപ്പെടുന്നത്. പിന്നെ അല്ലാതെ വേറെ കുറേ ആർട്ടിക്കിൾസും കിടപ്പുണ്ട്. കിങ്ഡം ഓഫ് മഗധയിലാണ് പാനിപ്പുരി ആദ്യമായിട്ട് ഉണ്ടാക്കിയതെന്നും അതിപ്പോൾ സൗത്ത് ബീഹാറിൻ്റെ ഭാഗമാണെന്നും ആർട്ടിക്കിൾസ് ഞാൻ വായിച്ചു. നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കഴിക്കാൻ പറ്റുമോ എന്ന് തന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാര്യം ഓൾറെഡി 2 ഡിഷ്, അതിൽ 5 പൊറോട്ട വെച്ച്, പിന്നെ ഇത്രയും കറികൾ, ഇതിൻ്റെ കൂടെ വാട്ടർമെലൺ ജ്യൂസ്. വാട്ടർമെലൺ ജ്യൂസിൻ്റെ കൂടെ ഞാൻ ലാസ്റ്റ് ഒരു മിൻറ്റ് ലൈം കൂടെ പറഞ്ഞായിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇത്രയും കഴിച്ചു, ഇനി വയറ്റിൽ ഒരു പൊടി
സ്ഥലമില്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒന്നോ രണ്ടോ എണ്ണം കഴിക്കാം, ബാക്കി അവിടെ വെച്ചിട്ട് പോകാമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, മുഴുവൻ കഴിച്ച് തീർത്തിട്ടാണ് പോയത്. ഇത്രയും യാത്ര ചെയ്ത് പോയതിൽ ഒരു തരത്തിലുള്ള നഷ്ടബോധവും എനിക്കുണ്ടായിരുന്നില്ല. ഫുഡ് ബെറ്റർ ആയിരുന്നു. ഈവൻ ഈ സ്നാക്ക് പോലും നല്ല ഹൈജീനിക് ആയിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. ആ ഏരിയ ഉണ്ടാക്കുന്ന ഏരിയയിൽ തന്നെ ക്ലീൻലിനെസ്, ലൈക്ക് അവിടെ കുറേ ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അവരപ്പം റെസ്റ്റോറൻറ്റിലോ ബേക്കറിലോ കയറാത്ത ആൾക്കാർ പോലും പുറത്ത് വന്ന് നിന്ന് പാനിപ്പൂരി ബേൽപൂരിയൊക്കെ കഴിച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടു. പിന്നെ വലിയൊരു താങ്ക്സ് പറയേണ്ടത് ഷെഫിനോടാണ്. പ്രമോദ് എന്നാണ് പേര്. ഷെഫ് ഭയങ്കര എനർജി ആയിരുന്നു എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ. പക്ഷേ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരക്ക് ക്രമാതീതമായി കൂടി. അപ്പം ഷെഫിന് അതിനുള്ള ടൈം കിട്ടിയില്ല. വളരെ ചെറിയൊരു ചാറ്റ് ഉണ്ടായിരുന്നു. അത്രയും സംസാരത്തിൽ തന്നെ ഷെഫ് വളരെ എനർജി. ഷെഫ് മാത്രമല്ല, അവിടുത്തെ ബാക്കി സ്റ്റാഫുകളും എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. നമ്മൾ ഹാപ്പിയാണ്. താങ്ക് യു മണ്ണപ്പം.